പീപ്പിൾസ്, സോ ഇന്ന് ഏഷ്യാനെറ്റ് ലൈവിൽ വന്നിരിക്കുന്നതാണ് നിങ്ങളുടെ സ്വന്തം ടൊണീഷ, ദാറ്റ് ഇസ് നില ആൻഡ് അഞ്ജലി, നിങ്ങളുടെ അരുണിമ. യെസ്, പളങ്കുട്ടിയമ്മിൽ നിന്ന് ഞങ്ങള് ഇന്ന് വന്നിരിക്കുകയാണ് ഏഷ്യാനെറ്റ് അവാർഡ്സിന്. സോ ഇന്ന് ഉള്ളില് ഇവന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് അപ്ഡേറ്റ് അങ്ങോട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. യെസ്, ഉള്ളില് റിഹേഴ്സൽ. People are waited for our Asianet awards. So, ellarum voting okke cheytho. Ellarum katta waiting ilana. Alla, ellarum endha ariya, aa oru function kaana alle TV il kaananayittu waiting il irikkana. Nammalum ide ta, nammalum adokke kaananayittu ingane endha par eppol endha pariya. മലയാളം ചോദിക്കണം കേട്ടോ, പിന്നെ മലയാളം ചോദിക്കണം, ജീത്ത വിളിക്കാൻ മാത്രമേ നിനക്ക് മലയാളം അറിയുള്ളൂ. ലൈവില് പറയാൻ പാടില്ല കേട്ടോ. ഏയ്, എന്നിട്ട് നമ്മളിപ്പോ പരിചയപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ സ്വന്തം കിരൺ ആയിട്ടുള്ള നലീഫാണ്. മോസ്റ്റ് ഹാൻസം പോപ്പുലർ, നിങ്ങളുടെ സ്വന്തം മൗനരാഗത്തിലെ കിരണയാണ് നമ്മളിപ്പോ പരിചയപ്പെടാൻ പോകുന്നത്. അത് അവന്റെ മാത്രം വിചാരമാണ്, അതൊക്കെ പിന്നെ ചുമ്മാ വിളിച്ച് എല്ലാവർക്കും നമസ്കാരം. എല്ലാരും സുഖമായിട്ടെങ്കിലും വിചാരിക്കണേ. കുറച്ച് സൗണ്ട് വെയിറ്റിംഗ്. യെസ്, എങ്ങനെ ഉണ്ട്? എന്താ സംഭവം? സംഭവം എന്താന്ന് വെച്ചാ, സംഭവം എന്താന്ന് പറ സംഭവം ആക്ച്വലി ഞാൻ റേഞ്ച് പിടിക്കാൻ വേണ്ടി വന്നതാ. സോറി മിട്ടെ. ഹലോ, കണ്ട നിങ്ങളുടെ സ്വന്തം കിരൺ നിങ്ങളുടെ അടുത്ത് എന്തോ പറയാൻ വേണ്ടി വന്നിട്ടാണ്. സോ എന്ത് പറയാൻ വേണ്ടിട്ടാ ഞങ്ങള് ലൈവ് ഞങ്ങളുടെ പോയി സംസാരിച്ചപ്പോ ഞങ്ങൾ ലൈവിലാ. എന്ത് പറയാൻ വേണ്ടിട്ടാ ഞങ്ങള് വന്നെന്ന് വെച്ചാ, ഞങ്ങളുടെ ഒരു അടിപൊളി പെർഫോമൻസ് നാളെ നിങ്ങൾക്ക് അടിപൊളി പെർഫോമൻസ്. അത് ആരോടൊപ്പം അറിയോ നിങ്ങൾക്ക്? പറയട്ടെ, ഗസ് ഉണ്ടോ? സോ ദ ഗ്രേറ്റ് നാളെ ഞങ്ങൾക്ക് നീ വേണ്ട കേട്ടാ. ഓക്കെ, സോ സർപ്രൈസിംഗ്ലി ആ ബിൽഡപ്പ് ഒക്കെ തീർന്നു. അതെ, യു നോ ഹിം. ഓക്കെ, ഹായ്, ഹലോ, ഞാൻ ബ്ലസ്ലി. പിന്നെ ദൂരം വെച്ച് നിന്റെ മുടി മാത്രം കവർ ആവുന്നുണ്ട് ഇവിടെ. കുറച്ച് ദൂരം വെക്കൂ ഫോൺ. ഹലോ ചിന്നു. എനിക്ക് പറയാൻ പറയാം, ഹായ് പറയുന്നവർക്ക് ഹായ് കൊടുക്കട്ടെ. ധന്യ, ഹലോ ബെന്നി, നിഷ ഹായ്, ബ്ലസ്ലി അതെ, താങ്ക് യു, റസീന ഹലോ, ടെന്നി കെജോസ് ഹായ്, ഹായ് ബ്ലസ്ലി, വിഷ്ണു പി ആർ ഹലോ മാൻ. ബ്ലസ്ലിക്ക് മാത്രമേ ഹായ് ഉള്ളൂ, ഞങ്ങൾക്ക് ഹായ് ഇല്ലേ? സംസാരിച്ചോണ്ടിരിക്കുന്നോ? നമ്മൾ വായിച്ചില്ല അടിയില്. ബ്ലസ്ലി ഫാങ്കൾ ഹലോ. അൻഷി എവിടെ? അംന സലീം ഹലോ. യു ആൻഡ് മീ ഹായ് ബ്ലസ്ലി. ഹലോ ബിജിക, ഹായ് ബിജിക. ഓ ഷാമിൽ ബ്രഷീർ ബ്രോ, ഹായ്. ഹായ് ആഷിദേവ്, ഹലോ. ഹായ് ബ്ലസ്ലി, യു ആർ സൂപ്പർ സച്ച്. ദാരാ ഫർഹീൻ ഷാമിൽ, ലരം ഹായ് ആണോ? പിന്നെ സംഭവം പറ, ഹായ് പറ, ഒരു സെക്കൻഡ് പറ, നീ സംഭവം പറ. ഒരു സെക്കൻഡ് നീ ഇപ്പോ തരാം. അനിഷ ഹായ്, രമ്യ ഹലോ, നൈഷ നൌഷാദ് ഹലോ, ഷാഫി മുഹമ്മദ് ബ്രോ ഹലോ, മൃദുല സുനിത്രൻ, ഷാഷ ഷബീർ, എല്ലാവർക്കും 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 ഹായ്. നിങ്ങളുടെ നിങ്ങളുടെ സ്വന്തം പ്രിയപ്പെട്ട ബ്ലസ്ലിയിൽ നിന്നും പിന്നെ എല്ലാം ഏഷ്യാനെറ്റ് താരങ്ങളിൽ നിന്നും. എന്നിട്ട് എന്താ ഞങ്ങൾ പറഞ്ഞു? റൈഹാൻ ഹലോ, മനസ്സിലല്ലോ. അപ്പം ഞാൻ പറയാം, അപ്പം ആദിൽ ആദിൽ വെച്ചേക്കാം. താങ്ക്സ് ഓക്കെ. അപ്പം ഞാൻ ഒന്ന് പറയട്ടെ, ഞങ്ങളുടെ ഒരു പെർഫോമൻസ് ഉണ്ട് നാളെയാണ് അതിന്റെ ഷൂട്ട്. നമ്മളെ ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ്സില് നമ്മള് മൂന്നുപേരും കൂടി ഒരു പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയാണ്. അടിപൊളി പെർഫോമൻസ് ആണ്, അതുകൂടി പറയണം. ഓ വാ, ഞങ്ങൾക്ക് വേണ്ടി ലൈറ്റ് ഇട്ടു. ഓക്കെ, കണ്ട അടിപൊളി പെർഫോമൻസ് ആണ്.
ഇപ്പൊ ഞങ്ങളാണെങ്കിൽ മേക്കപ്പ് ഒന്നും ഇട്ടില്ല, ബിക്കോസ് ഞങ്ങൾ കഷ്ടപ്പെട്ട് റിഹേഴ്സൽ ഒക്കെ ചെയ്തു, സ്വെറ്റ് ആയി, നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ല പെർഫോമൻസ് എന്റർടൈൻമെന്റ് കൊടുക്കാൻ വേണ്ടിട്ട് മാത്രം ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാം. അപ്പൊ നിങ്ങൾ മറക്കാണ്ട് ഏഷ്യാനെറ്റ് കാണുക, ഏഷ്യാനെറ്റ് അവാർഡ്സ് കാണുക. ആൻഡ് എല്ലാരും വോട്ട് ചെയ്തോ, എത്ര പേര് വോട്ട് ചെയ്തു, എത്ര പേർക്ക് എന്തിന്റെ വോട്ടിംഗ് പറയുന്നത്? ഓക്കെ, അപ്പം എല്ലാവർക്കും എന്റെ ഹായ്. പിന്നെ ഞങ്ങളെ പരിപാടി കാണുക. ആദ്യമായിട്ടാണ് ഞങ്ങള് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡാൻസ് ചെയ്യണേ വിദ്യ ഹായ്. അപ്പം എല്ലാവരും കാണുക, ആദ്യമായിട്ടൊരു സ്റ്റേജ് പ്രോഗ്രാമിൽ ഡാൻസ് പഠിച്ച് ചെയ്യുകയാണ് ഇവരുടെ കൂടെ. അപ്പം എല്ലാരും കാണുക. അതെ, ഈ പറയുന്ന ആള് ഭയങ്കര ഡീസന്റ് ആയിട്ടൊക്കെ സംസാരിക്കുന്നു ഇവിടെ നിങ്ങളുടെ മുന്നിൽ, പക്ഷെ കച്ചറ സ്വഭാവങ്ങളുണ്ടല്ലോ ഞങ്ങള് ഫോണിൽ പകർത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിട്ട്. ഇത് ഇവിടെയൊക്കെ കിടന്ന് ചെയ്ത റിഹേഴ്സലിൽ എത്രയൊക്കെ ഞങ്ങൾ കഷ്ടപ്പെട്ടു, എന്ത് സൗമ്യമായിട്ടാണ് സംസാരിച്ചത്. റിഹേഴ്സലിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിലും ഒരു ഉറങ്ങാതെ കഷ്ടപ്പെട്ട് ഞങ്ങൾ റിഹേഴ്സൽ ചെയ്തോണ്ടിരിക്കുക. അത് കണ്ട ഡാർക്ക് അണ്ടർഐസ് ഒക്കെ വന്നു. ഇന്നലെ 4:30 ഉറങ്ങി. ഒരുപാട് ആദ്യമായിട്ട് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ കഷ്ടപ്പെട്ടോണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എന്ന് ഞാൻ മുൻപേർ എക്സ്ക്യൂസ് എടുക്കുകയാണ്. കാരണം എനിക്ക് ഞാൻ ഒരു റിഹേഴ്സൽ ചെയ്ത് നോക്കിയപ്പോഴും സ്റ്റേജ് റിഹേഴ്സൽ ചെയ്തപ്പോഴും കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നും കൂടി ട്രൈ ഞങ്ങളെ വിഷ് ചെയ്യണം അടിപൊളിയായിട്ട് ഇതൊക്കെ വരാൻ. എല്ലാരും കാണണം മറക്കാണ്ട്, ദാറ്റ്സ് ആർ ഓൺലി വിഷ് റിക്വസ്റ്റ്. എല്ലാരും കാണണം. പിന്നെ എന്താണ്, എന്തോ എന്റെ ഇതല്ല ലൈവ് അല്ല. നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ, അപ്പൊ നിങ്ങൾക്ക് എങ്ങനത്തെ പെർഫോമൻസ് ആണ് വേണ്ടത്? നമ്മൾ മൂന്ന് പേര് എങ്ങനത്തെ പെർഫോമൻസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്? എന്തെങ്കിലും കോമന്റ്സിൽ ഒന്ന് അടിക്കാമോ? അത് ഗസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മള് ബ്ലിസ്റ്റിൽ ഒരു നല്ല പാട്ടൊക്കെ പാടും. ഈ വെജിക്ക നല്ല കൊറേ ഹാർട്ടൊക്കെ പോപ്പാവുന്നുണ്ടല്ലോ. സോ മച്ച് ലവ്. ഓ താങ്ക് യു സോ മച്ച് പീപ്പിൾ. അപ്പൊ നിങ്ങൾക്ക് ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന് കാണണോ? കാണണോ? ഒരു മിനിറ്റ്. ഇപ്പൊ ആണെങ്കിൽ നിങ്ങള് കുറച്ച് നേരം ബ്ലെസ്ഡ് അടുത്ത് നിങ്ങൾ സംസാരിച്ചോളൂ. പാട്ട് വേണം എന്ന് പറഞ്ഞ ഏതാ പാട്ട് വേണ്ടേ? ഡപ്പാ കൂത്ത് കറക്റ്റ് ആണ്. പാട്ട് പാട് ബ്രോ. ഓക്കെ, ഏത് ഒരു ഒരു പാട്ട് കമന്റ് ചെയ്യും, ഞാൻ അത് തന്നെ പാടാം. ആദിൽ ഹായ് മാൻ, ഞാൻ പാടാം. ഒരു സെക്കൻഡ്, ഒരു പാട്ട് പറ ബ്രോ. പാട്ട് പാടാന്നുള്ള പ്ലാനിലല്ല. മിസ് യു ലീ. യാ മിസ് യു ടു. കാരണം ഞാന് ബിഗ് ബോസ് കഴിഞ്ഞിട്ടൊന്നും ചെയ്തില്ലല്ലോ. അപ്പൊ നിങ്ങൾക്കെല്ലാം കാണാൻ പറ്റുന്ന എക്സ്പെക്ട് ചെയ്യുന്ന ഡാൻസ് അത് തലപ്പം കൂത്ത്. അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെ ആക്റ്റീവായി നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു സോങ് പ്ലീസ് പാടാം. ഒരു പാട്ട് പറയൂ, ഒരു പാട്ട് കമന്റ് ചെയ്യൂ, ഒരു പാട്ട് കാണിക്കൂ. ശ്രീതു ചേച്ചി, നിഖിലേട്ടനെ കാണിക്കൂ പ്ലീസ്. അദ്ദേഹം പോയി. ബ്ലാസ്റ്റേഴ്സ് സോങ്, ഇതൊക്കെ എങ്ങനെ അറിയാം? താങ്ക് യു സോ മച്ച്. വാഴ ഒന്ന് പാട്ട് പാട്ടെടുക്കും. ഒരു സെക്കൻഡ്. ഓക്കെ, പൂമുത്തോളെ പാടാൻ പറഞ്ഞു. അവരുടെ ഫേവറേറ്റ് സോങ്. പൂമുത്തോളെ നീ എരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി ആരീരാരം. സോറി, ഇത് ഞാൻ ഒരു വട്ടം പാടിയില്ലേ. എന്നാ പവിഴമഴ പാടാം. പവിഴമഴ സ്റ്റാർട്ടിങ്ങെന്ന് പറയൂ. ദൂരെ ഒരു മഴവിൽ തീരമേ. ഓക്കെ, തീരമേ തീരമേ നീളുമല കടലാഴമേ ദൂരമേ ഹൃദയവീപിലുദിച്ച ശോണരൂപനൻ സൂര്യനെ തീക്ഷ്ണമായി പുൽക കിരണകരങ്ങളാൽ ഇവളെ നീ ആകാശമേ കഥയിലെ ഹൂറിയോ ഞാൻ കടൽ നടു കോ നിന്റെ മരകഹൃതം ഗൃഹം കരുതി വച്ചു നീ എനിക്കായി അപരിചിത പുരം ഇവിടമോ ശരണാലയം നീ തരും കരുണാകരം നമ്മളെ തിയ പവിഴ ദ്വീപഗൃഹം തേടിയ തീരം ദൂരം ടണണൻ തങ് ടണണറങ് ടണണണ തീരമേ തീരമേ നീളുമല കടലാഴമേ ദൂരമേ.
താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്, താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന്. അപ്പോൾ ഇത് നമ്മുടെ അഞ്ജലി, നമ്മുടെ ടോണിഷ, അവർ ഞങ്ങൾ സൈനിങ് ഓഫ് ആണ്. പൊളിക്യൂ ബ്ലസ്സിംഗ്, താങ്ക് യു സോ മച്ച്. അപ്പോ ബ്ലിസിയുടെ ഒരു റിഹേഴ്സലിന്റെ ഒരു വീഡിയോ ഞങ്ങൾ പോസ്റ്റ് ചെയ്യാൻ പോവാണ്. അത് കണ്ടിട്ട് വേണം നിങ്ങൾ അതിന്റെ അടിയിൽ കോമെന്റ്സ് ഇങ്ങനെ അടിച്ച് കേറ്റണം. താങ്ക് യു എല്ലാരും പാട്ട് പാടിയ പൊളി എന്ന് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. അപ്പൊ ഞാനുണ്ടായിരുന്നു പാട്ട് ലൈവില് കൊള്ളാന്ന് ഞാൻ പറഞ്ഞു. മ്യൂസിക് ഞാൻ പുറകെ മ്യൂസിക് ഇട്ടായിരുന്നു. അപ്പൊ പറയൂത്ത്. ഓ നൈസ്, തല്ലുമാല സോങ് എന്ന് ആരോ ഇവിടെ കമന്റ് ചെയ്തായിരുന്നു. താങ്ക് യു സോ മച്ച് സിനി സൗമ്യ. ചേട്ടാ നലീഫിക്കായി കാണിക്കുമോ? അതെ, ആള് പോയി. അപ്പൊ മൂന്ന് പേര് പൊളിക്കൂ. താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ ദ വിഷ്. അപ്പൊ ഞങ്ങള് വൈൻഡ് അപ്പ് ചെയ്യട്ടെ. ബ്ലസ്ലി സൈനിങ് ഓഫ് വിത്ത് അഞ്ജലി ആൻഡ് ടോണിഷ. നാളെ കാണാം. നല്ല ദൈവം സഹായിച്ച അടിപൊളിയായ